ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി കർത്താവിനെ വാഴ്ത്തട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ദൈവവചനത്തിന് വേണ്ടി ആകാംക്ഷയോടെ പ്രതീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായി സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവും രക്ഷകനുമായ രാജാതി രാജാവും സ്നേഹസ്വരൂപനുമായ മഹാദൈവത്തിന് സകല മഹത്വവും സകല പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് തരുവാൻ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ദൈവിക ധ്യാന ചിന്തയിലേക്ക് നിങ്ങളെ സാദരപൂർവം ക്ഷണിക്കുകയാണ്. യോശുവയുടെ പുസ്തകം 18:1-3 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. യോശുവ 18:1-3 വാക്യങ്ങൾ വായിച്ചു കേൾപ്പിക്കുകയാണ്. അനന്തരം ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവൻ ശീലോവിൽ ഒന്നിച്ചു കൂടി, അവിടെ സമാഗമന കൂടാരം നിവർത്തി. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. എന്നാൽ ഇസ്രായേൽ മക്കളിൽ അവകാശം ഭാഗിച്ച് കിട്ടാതിരുന്ന 7 ഗോത്രങ്ങൾ ശേഷിച്ചിരുന്നു. യോശുവ ഇസ്രായേൽ മക്കളോട് പറഞ്ഞതെന്തെന്നാൽ, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും. യോശുവയുടെ നേതൃത്വത്തിലാണല്ലോ, യോശുവയുടെ കാലത്താണല്ലോ ഇസ്രായേൽ മക്കൾ യോർദാൻ കടന്ന് കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചത്. 18:1-ലേക്കൊക്കെ എത്തുമ്പോഴേക്കും ദേശം അവർക്ക് ഗോത്രം ഗോത്രമായിട്ട് വിഭജിച്ചു കൊടുക്കുകയാണ്. യോശുവയ്ക്ക് ദൈവമായ കർത്താവ് കൊടുത്ത ശുശ്രൂഷ അല്ലെങ്കിൽ നിയോഗം എന്ന് പറയുന്നത് ജനത്തിന് യോർദാൻ കടത്തി അവരെ കൊണ്ടുപോയി ദേശം ഗോത്രം ഗോത്രമായി അവരവർക്ക് ദൈവം നിർണയിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ അളവ് നൂല് പിടിച്ച് ഗോത്രങ്ങൾക്ക് വേണ്ടി ദേശം ഒരു രാഷ്ട്രം വിഭജിച്ചു കൊടുക്കുകയാണ്. ചെറിയ കാര്യമല്ല. നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഇന്ത്യക്ക് വിവിധ സംസ്ഥാനങ്ങളുള്ളതുപോലെ അവിടെ വിവിധ സംസ്ഥാനങ്ങളായി തിരിക്കുന്ന പോലെ ഗോത്രങ്ങൾക്ക് വേണ്ടി വിഭജിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ബ്രേക്ക് വന്നിരിക്കുന്നു. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വായിച്ച ഭാഗത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്, 7 ഗോത്രങ്ങൾക്ക് അവകാശം വിഭാഗിച്ച് കിട്ടാതിരുന്നു. 7 ഗോത്രങ്ങൾക്ക്, 12 ഗോത്രങ്ങളാണല്ലോ. അപ്പോൾ 5 ഗോത്രങ്ങൾക്ക് അവകാശം കിട്ടിക്കഴിഞ്ഞു. 18:1-ലേക്ക് എത്തി എന്നോർത്തോളണം. അവർ കനാനിലേക്ക് എത്തിയിട്ട് അധ്യായങ്ങൾ പലത് പിന്നിട്ടു, അഥവാ നാളുകൾ പലത് പിന്നിട്ടു. 2-3 അധ്യായം കഴിഞ്ഞാൽ യോശുവയുടെ പുസ്തകം തീരുകയും ചെയ്യുക. അപ്പോൾ 24 അധ്യായത്തിൽ തീരുക. 18 അധ്യായത്തിൽ എത്തിയിട്ടും 7 ഗോത്രങ്ങൾക്ക് അവകാശം വിഭജിച്ച് കിട്ടിയിട്ടില്ല. 3 വാക്യം ചെന്ന് നിന്നതിങ്ങനെയാണ്, യോശുവയോട് ചോദിക്കുന്നു, ദൈവം നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്ന ദേശം കൈവശമാക്കാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും. അപ്പോൾ ഇവർക്ക് മടിയാണ്. എന്തിനുള്ള മടി? അത് കനാനിലെത്തി എവിടെയെങ്കിലും ഒന്ന് കൂടി കിടക്കണം എന്നുള്ളതല്ലാതെ, കനാനിലെത്തിയതിന് ശേഷം അവരവരുടെ അവകാശം കൈവശമാക്കണമെന്നുള്ള ഒരു ഫീലിംഗ്, അവരവരുടെ അവകാശം അവരുടെ പേരിലാക്കിയെടുക്കണം, സ്വന്തമാക്കിയെടുക്കണം എന്നുള്ള ചിന്തയിൽ അവർ മടിച്ചു. ഞാനെന്തിനാ എന്ന് ഈ ഭാഗം ഈ സമയത്ത് നിങ്ങൾ ഓർപ്പിക്കുന്നതെന്നറിയാം. നിത്യത എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് നമുക്കുണ്ട്, അത് സത്യമാണ്. അപ്പോൾ തന്നെ ഭൂമിയിൽ വെച്ച് നമ്മളെ ദൈവമായ കർത്താവ് വ്യാഖ്യാനത്തിൻ്റെ മറ്റൊരു വശം പറഞ്ഞാൽ ദൈവരാജ്യത്തിലേക്ക്, അതിൻ്റെ ഒരു പതിപ്പിലാണല്ലോ നമ്മൾ ദൈവസഭയ്ക്കകത്ത് നിൽക്കുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ വന്നു, അതിന് കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഏത് മതത്തിലും ഏത് പശ്ചാത്തലത്തിലും മിസ്രായീമിൻ്റെ അടിമത്തത്തിൽ കടന്ന നമ്മൾ ഫറവോൻ എന്ന് പറയുന്ന ലോകൈക രാജാവ് അഥവാ സാത്താന് നിഴലായിരിക്കുന്ന, വ്യാഖ്യാനത്തിൽ സാത്താന് നിഴലായിരിക്കുന്ന ഫറവോൻ്റെ കിരാത ശക്തികൾക്കും എന്തൊക്കെ ചെയ്താലും സ്വസ്ഥതയില്ലാത്ത കൂലി കിട്ടാത്ത അടിമത്തത്തിൽ കടന്ന കരച്ചിലും തല്ലുകൊള്ളലും മാത്രമായി ജീവിച്ചു പോകുന്ന സാത്താന്യ സാമ്രാജ്യത്തിൽ നിന്ന് മഹാദൈവത്തിൻ്റെ ആർദ്രകരുണയും മനസ്സലിവും ഉദിച്ചപ്പോൾ, ആരുടെയും അവർ കരഞ്ഞു നിലവിളിച്ചു എന്നുള്ള സത്യമാണെങ്കിലും, സർവശക്തനായ ദൈവത്തിൻ്റെ നിർണയപ്രകാരം ദൈവം മോശയെ അയച്ച് ഫറവോൻ്റെ കയ്യിൽ നിന്ന് ജനത്തെ വിടുവിച്ചെടുത്ത് ചെങ്കടൽ കയറ്റി മരുഭൂമിയിലൂടെ യാത്ര ചെയ്യിപ്പിച്ച് കനാൻ്റെ മണ്ണിൽ എത്തിച്ചേർന്നു. നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് അങ്ങ് നിത്യപറദീസയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ മുമ്പ് ഞാൻ നിങ്ങളെ ഇന്ന് മറ്റൊരു രീതിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്.
ഈ അടിമത്തത്തിൽ നിന്നെല്ലാം നമ്മൾ വിടുവിക്കപ്പെട്ട് നമ്മളെ കർത്താവ് ദൈവത്തിൻ്റെ രാജ്യത്തിലാക്കി വച്ചിരിക്കുന്നു എന്നല്ല കൊലോസ്സ്യലേഖനം ഒന്നിൽ പറയുന്നത്. കർത്തൃദാസന്മാർക്കെങ്കിലും അല്ലെങ്കിൽ വചനം വായിച്ചിട്ടുള്ളവർക്കും അറിയാം, അവരെ ദൈവത്തിൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. ശരിക്കും ദൈവസഭയുടെ നിയമ നടപടികൾക്കകത്ത് പാലും തേനും ഒഴുകുന്ന എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? പരിശുദ്ധാത്മാവിൻ്റെയും ദൈവവചനത്തിൻ്റെയും ആത്മീക അഭിവൃദ്ധിയുടെയും ബഹുവിധ ഫലപുഷ്ടിയുള്ള വിവിധ കൃപാവരങ്ങളുള്ള വിവിധ ആത്മഫലങ്ങളുള്ള ജീവിക്കാനാണെങ്കിൽ സ്വസ്ഥമായിട്ട് ചുറ്റും ശത്രുക്കളുണ്ട്, പക്ഷെ അതിനകത്ത് കൈയടക്കണമെങ്കിൽ നമ്മൾ അനുവദിക്കാതെ പറ്റിയല്ല. സ്തോത്രം. പർവ്വതങ്ങൾ ചുറ്റപ്പെട്ടിരിക്കുന്ന, പടുകൂറ്റൻ പർവ്വതങ്ങളാൽ കോട്ടകെട്ടിയിരിക്കുന്ന, അതുപോലെ സുരക്ഷിതത്വമുള്ള ദൈവത്തിൻ്റെ തിരുസഭയ്ക്കകത്ത്, ദൈവത്തിൻ്റെ കൂട്ടായ്മയ്ക്കകത്ത്, യേശുക്രിസ്തുവിൻ്റെ കൂടിവരവിനകത്ത്, സ്വർഗത്തിലെ ദൈവം അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച്, ലോകൈക ചിന്തകളിൽ നിന്നും ലോകത്തിൻ്റെ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും വിടുവിച്ച്, വിശുദ്ധ കൽപ്പനകളനുസരിച്ച് ആത്മീക നിലവാരത്തിൽ വിശുദ്ധ ജീവിതത്തിലൂടെ നമ്മളെ നയിച്ചും നടത്തിയും ക്രിസ്തീയ ജീവിതം നയിച്ചും നമ്മളെ ദൈവമായ കർത്താവ് സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. അവിടെ നമ്മളെത്തി. സംഭവിച്ചു പോകുന്നൊരു വലിയ പ്രശ്നം പറയാം. സ്തോത്രം. ഇതിനകത്ത് എത്തിക്കഴിയുമ്പോൾ പല ആളുകളും തുറന്ന് സമ്മതിച്ചാൽ ഇതിനകത്തങ്ങ് പെട്ടുപോയതുപോലെ, പിന്നെ ഇതിനകത്ത് വന്നു, നമ്മളൊരു ഒരു സാമുദായിക മതപരമായിരിക്കുന്ന ചുറ്റുപാടിനകത്ത് വന്നു, ഇതിനകത്തെ കാര്യങ്ങൾ അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ ഇതിനകത്ത് ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അവകാശമായി പറഞ്ഞിരിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി ദൈവമായ കർത്താവ് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന, അല്ലേ സ്തോത്രം, അവിടെ പറഞ്ഞു നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം കൈവശമാക്കുവാൻ പോകുന്നതിന് നിങ്ങൾ എത്രത്തോളം മടിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് വന്നാൽ ചിലത് കൈവശമാക്കണം, ചിലത് അവകാശമാക്കണം. മത്സരിച്ചും പാനലുണ്ടാക്കിയും സമരം ചെയ്തും സ്തോത്രം, ആരുടെയെങ്കിലും കാല് പിടിച്ചും കാല് വെട്ടിയും ഏതെങ്കിലും ഒരു പൊസിഷൻ നേടിയെടുക്കണമെന്നല്ല. അങ്ങനെ പറയുമ്പോൾ ചിലർക്കെങ്കിലും വിഷമം തോന്നുമെന്നറിയില്ല, പക്ഷെ പാവപ്പെട്ടവർക്ക് ഈ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയണമല്ലോ. അപ്പം അങ്ങനെ ആ ഒരു പദവി, ഒരു എന്താ പറയുക, സൊസൈറ്റി സ്റ്റൈലിലുള്ള ഒരു പ്രസ്ഥാനവൽക്കരിക്കപ്പെട്ട സ്ഥാനത്ത് നമ്മളാക്കി വയ്ക്കുക എന്നുള്ളത്, ഒരു ഭൂമിയിലായിരിക്കുന്ന സമയത്ത് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ നിയമങ്ങൾക്ക് വിധേയപ്പെടുമ്പോൾ ചില പദവിയിലൊക്കെ ആൾക്കാരിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾ പോകത്തുള്ളൂ, അതിനെ ഒന്നും നിഷേധിക്കുന്നില്ല. അത് ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നിഷ്പക്ഷവും പരമാർത്ഥവും ഒരു സേവനവുമായി ചെയ്യുന്നത് നല്ലത്. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത് ആത്മീകമായിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട്. ഇതിനകത്ത് കർത്താവിൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് വന്ന് ചുമ്മാ കണ്ണടച്ചങ്ങ് ഇരുന്ന് കൊടുത്താൽ, അതിനകത്ത് വന്നങ്ങ് കടന്നു കൊടുത്താൽ നമ്മുടെ ജീവിതത്തിലേക്ക് എല്ലാം വരും, എല്ലാം ആകുമെന്ന് വിചാരിക്കരുത്. അതുകൊണ്ടാണ് ചില ആളുകൾ ചോദിക്കാറുണ്ട്, സ്തോത്രം, ഞങ്ങളോട് പറഞ്ഞു, ഇന്നോട് വന്ന് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞ പോലെയൊക്കെ ചെയ്തു, ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു, ഞങ്ങൾ ഇന്നിടത്ത് വരാൻ പറഞ്ഞു, ഞങ്ങളോട് ഓടിയോടി വസ്ത്രം കൊണ്ട് വരാൻ പറഞ്ഞു, ചെയ്തു, ഞങ്ങളതിനകത്ത് വന്നു, ഇപ്പോൾ അതുമില്ല ഇതുമില്ലാതെയായി, ഞങ്ങളുടെ വീട്ടുകാരും ഞങ്ങളെ വിട്ടു, ഞങ്ങളുടെ നിന്ന സമുദായക്കാരും വിട്ടു, ഇപ്പോൾ ഞങ്ങളെ നോക്കാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് പരിഭവം പറയുന്ന, പദം പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളോടെല്ലാവരോടും പറയുന്നു, ഇതിനകത്ത് വന്നാൽ, ദൈവത്തിൻ്റെ കൂട്ടായ്മയ്ക്കകത്ത് വന്നാൽ, ദൈവത്തിൻ്റെ കൃപയ്ക്കകത്ത് വന്നാൽ, ദൈവത്തിൻ്റെ നടത്തിപ്പിനകത്ത് വന്നാൽ, ഇതിനകത്ത് നമ്മളെ അവകാശമാക്കാൻ വേണ്ടി നീ ഇതിനകത്ത് വരുന്നതിനേക്കാൾ മുമ്പ്, നീ കനാൻ കാണുന്നതിനേക്കാൾ മുമ്പ്, ഇങ്ങനെ പാലും തേനും ഒഴുകുന്ന മുട്ടക്കുന്നുകളും പച്ച സ്തോത്രം എന്താ പറയുക, ലതാദികളും വൃക്ഷലതാദികളും ഒക്കെ ആയിട്ട് പരവതാനി വിരിച്ചതുപോലെ മൂടൽമഞ്ഞ് മൂടിക്കിടക്കുകയും അപ്പോൾ തന്നെ നല്ല പച്ചപ്പരവതാനി പോലെ കിടക്കുന്ന മനോഹരമായിരിക്കുന്ന മലമടക്കുകളുള്ള സ്തോത്രം തീരപ്രദേശങ്ങളുള്ള അനുഗ്രഹിക്കപ്പെട്ട പാലും തേനും ഒഴുകുന്നൊരു ദേശം നീ കാണുന്നതിനേക്കാൾ മുമ്പ്, ഇത്ര സുത്യർഹമായിരിക്കുന്ന, സുന്ദരമായിരിക്കുന്ന, സമാധാനപൂർണമായിരിക്കുന്ന, ആത്മീകതയുടെ അന്തസ്സ് നിലനിൽക്കുന്ന ഒരാത്മീക പശ്ചാത്തലം കാണുന്നതിനേക്കാൾ മുമ്പ് അവരവൻ്റെ ഗോത്രത്തിനും അവനവൻ്റെ കുടുംബത്തിനും കുലത്തിനും ഗ്രഹത്തിനും വേണ്ടി വേറെ വേറെ തമ്പുരാൻ തിരിച്ചിട്ടിരിക്കുന്ന അവകാശങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ പ്രശ്നം എന്താ, ഇതിനകത്ത് വരുമ്പോൾ ഒരറിയാത്ത മടി. അപ്പോൾ യോശുവ എന്ന ആത്മീക നേതാവ് കാഴ്ചപ്പാടോടെ ചോദിക്കുക, അഞ്ച് ഗോത്രങ്ങൾ പലതും ഇതിനകത്ത് അവകാശമാക്കി, അഞ്ച് ഗോത്രങ്ങളുടെ പേരിൽ സംഭവമൊക്കെ പേരി കൂട്ടിക്കിട്ടി, ചിലർ ഏഴ് ഗോത്രങ്ങൾ, അപ്പോൾ മൊത്തത്തിൽ 12 ഗോത്രമാണെങ്കിൽ നമുക്കതിനൊന്ന് അവലോകനം നടത്താം. 12 ഗോത്രമാണെങ്കിൽ ന്യൂനപക്ഷം അഞ്ച് ഗോത്രക്കാർ പലതും നേടി, പലതും പേരിലാക്കി എടുത്തു, പലതും നടത്തിപ്പിൽ വരുത്തി, പല കാര്യങ്ങൾ സംഭവിച്ചു, കൃപകൾ പ്രാപിച്ചു, കൃപാവരങ്ങൾ പ്രാപിച്ചു, അവർക്ക് നട്ടുവളർത്താനുള്ള മണ്ണ് കിട്ടി, അവരുടെ പേരിൽ പലതും കിട്ടി അഞ്ച് ഗോത്രത്തിന്, ന്യൂനപക്ഷത്തിന്. ഭൂരിപക്ഷം ഇപ്പോഴും ഇങ്ങനെ ഇവിടെ വന്ന് ഒന്നുമില്ലാതെ എങ്ങനെ സ്തോത്രം കിടക്കുക? അവരുടെ പേരിൽ ഞാൻ ആ അവരുടെ ഭാഷ തന്നെ പറയാം, ആധാരവും ഇല്ല, പട്ടയവും ഇല്ല, ഒന്നുമില്ല, വന്നു
വന്നു കിടക്കുക. അപ്പോൾ യോശുവ അവരോട് ഷൗട്ട് ചെയ്യുക, ഹാ, ദൈവം നമ്പുരാൻ നിനക്ക് അവകാശമായി തന്നൊരു മണ്ണിൽ വന്നിട്ട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവകാശമാക്കാൻ ഇത്ര മടി പിടിച്ച് കിടക്കുന്ന എന്താ, നിങ്ങളെന്താ ഇത്ര മടിക്കുന്നത്? അതുകൊണ്ട് ഒരു പ്രാക്ടിക്കൽ നിലവാരത്തിലേക്ക് വരിക. അതിന് ചെയ്ത കാര്യമാണ് എന്താ ചെയ്തത്? ഒന്ന്, അവിടെ ഇസ്രായേൽ മക്കളുടെ സഭ മുഴുവൻ ഒന്നിച്ചുകൂടി ഷീലോവിൽ. സാധാരണ അവരൊന്നിച്ചു കൂടാറുള്ള സ്ഥലമാണ് ഷീലോവിൽ, അവരെല്ലാവരും കൂടി ഒന്നിച്ചുകൂടി. രണ്ട്, സമാഗമന കൂടാരം അവിടെ നിവർത്തി. ദേശം അവർക്ക് കീഴടങ്ങിയിരുന്നു. എന്നിട്ട് താഴേക്കുള്ള ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോഴൊക്കെ കാണാൻ കഴിയുന്നത് യോശുവ ചിലരെ നിയോഗിച്ചു. ഗോത്രങ്ങളിൽ നിന്ന് ഓരോ ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ എഴുന്നേപ്പിച്ചു. ഇങ്ങനെ എഴുതിയിരിക്കുന്ന നാലാമത്തെ വാക്യം, ഓരോ ഗോത്രത്തിൽ നിന്ന് മുമ്മൂന്ന് പേരെ നിയമിപ്പി, ഞാൻ അവരെ അയക്കാം. വെറുതെ ഇരുന്നാൽ നടക്കില്ല. ദൈവാത്മാവ് ഇന്ന് ധ്യാനിച്ചപ്പോൾ എന്നോട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പറഞ്ഞ കാര്യം ഇതാണ്, നിങ്ങൾ വന്ന സ്ഥലം തെറ്റിയിട്ടില്ല. നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ദൈവത്തിൻ്റെ ആത്മസാന്നിധ്യമുള്ള സ്ഥലം, ദൈവം നിങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത സ്ഥലം, ദൈവം നിങ്ങളെ ആക്കി വയ്ക്കാമെന്ന് പറഞ്ഞ സ്ഥലം. ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ കിടന്നപ്പോഴേ നിങ്ങളെ ഉയർത്താൻ, നിങ്ങളെ മാനിക്കാൻ, നിങ്ങളെ സ്വസ്ഥത അനുഭവിപ്പാൻ, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് നിങ്ങൾ അനുഭവിച്ച കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, പട്ടിണികൾ തരണം ചെയ്യാൻ ഈ തലമുറയിൽ ദൈവം നമ്പുരാൻ നിങ്ങളെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നത് നിങ്ങളുടെ വാഗ്ദത്ത ദേശത്താണ്. അവിടെയാണ് നീ വളരേണ്ടത്, അവിടെയാണ് നീ മാനിക്കപ്പെടേണ്ടത്, അവിടെ നിന്നുകൊണ്ടാണ് നീ എസ്റ്റാബ്ലിഷായിപ്പെടേണ്ടത്. പക്ഷേ അവിടെ ചെന്നിട്ടും നിനക്ക് വേണ്ടി ദൈവമായ കർത്താവ് പറഞ്ഞു വെച്ചിരിക്കുന്ന അവകാശങ്ങൾ നിനക്ക് അനുഭവിക്കാൻ കഴിയാതെ എന്നും രോഗം, എന്നും കഷ്ടം, എന്നും ഒരു അലസത, എന്നും ഒരു മടി ക്ഷീണിപ്പിക്കുക, പ്രാർത്ഥിക്കാൻ പോലും കഴിയാതിരിക്കുക, മനസ്സ് മടിപ്പിക്കുക, നിരാശപ്പെടുത്തുക, സ്തോത്രം, മുന്നോട്ട് പോകാൻ മനസ്സില്ലാതെ ഇങ്ങനെയൊക്കെ അങ്ങ് തല്ലിക്കൂട്ടി കടന്നു പോകുക എന്നുള്ള ചിന്തയോടുകൂടി ഒതുക്കപ്പെടുക, ഈ സ്ഥിതിഗതിയിൽ ഈ നിലവാരത്തിൽ ഒതുങ്ങിപ്പോകുന്ന ചിലരെ ദൈവം കണ്ടിട്ട് പറയുകയാണ്, അല്ലല്ലല്ല, പരിശുദ്ധാത്മാവ് പറയുന്നു നീ നിൽക്കുന്ന സ്ഥലം ദൈവമായ കർത്താവ് നിനക്ക് ഒരുക്കിയ സ്ഥലമാണ്, നീ അവിടെ വെറുതെ നിന്ന് സ്തോത്രം പിടച്ചു നിൽക്കുകയല്ല, പിന്നെയോ അവിടെ ദൈവമായ കർത്താവ് നിനക്ക് അവകാശമായി വെച്ചിട്ടുണ്ട്, അത് നീ പുറത്തേക്കിറങ്ങണം, നീ ശ്രദ്ധിക്കണം, നിനക്കിതിനകത്ത് അവകാശമുണ്ട്, നിനക്കിതിനകത്ത് നീ വെറുതെ പുറമ്പോക്കിൽ വന്ന് കിടക്കേണ്ടവനല്ല, നീ ഇതിലെ വഴിപോക്കനായിട്ട് ജീവിക്കേണ്ടവനല്ല, നീ ഇതിനകത്ത് സ്തോത്രം ഒരു പരദേശിയെ പോലെ കിടക്കേണ്ടവനല്ല. ആ കാലം കഴിഞ്ഞു, അങ്ങനെ നീ ഒരുപാട് കഷ്ടപ്പെട്ടു, അടിമയുടെ കാലം കഴിഞ്ഞു, സ്തോത്രം, മരുഭൂമി യാത്ര കഴിഞ്ഞു, ഇപ്പോൾ നിന്നെ ദൈവമായ കർത്താവും നന്മയുടെ ഉറവയുടെ തീരത്ത് അനുഗ്രഹത്തിൻ്റെ മലമടക്കിൽ കൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ നീ അവിടെ അവകാശമാക്കേണ്ടത് അവകാശമാക്കണം. അതിന് യോശുവ അവരോട് പറഞ്ഞത്, ഇങ്ങനെ മടിയന്മാരാകല്ലേ, മടി പിടിച്ചിരിക്കല്ലേ, എഴുന്നേക്ക്, ഓരോ ഗോത്രത്തിൽ നിന്നും ചിലരെ നിയമിക്ക്. അപ്പം നമുക്കിങ്ങനെ ചിന്തിച്ച് അവസാന ഭാഗത്തേക്ക് വരാം. നമ്മുടെ കുടുംബത്തിന് ദൈവമായ കർത്താവ് ദൈവത്തെ അനുസരിച്ച് പറഞ്ഞതുപോലെ ചെയ്ത് ദൈവമായ കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കുന്ന സമയത്ത് ദൈവമായ കർത്താവ് നമ്മളെ ദൈവപുത്രൻ്റെ രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. അത് ചിന്തിക്കുക. സ്വർഗം നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ? നിത്യത ചെന്നിട്ട് നമുക്ക് ആർക്കെങ്കിലും ഇനി തിരഞ്ഞെടുപ്പുണ്ടോ? അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് ഇങ്ങനെ സ്തോത്രം നോക്കി നടക്കുവാണോ? എനിക്ക് ഇവിടം വേണ്ട, എനിക്ക് അവിടം മതി എന്ന് പറഞ്ഞാൽ സമ്മതിക്കും? അവിടെ അഭിപ്രായങ്ങളില്ല, അഭിപ്രായ വ്യത്യാസങ്ങളില്ല. സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ, എനിക്ക് ഈ വീട് വേണ്ട, എനിക്ക് അപ്പുറത്തെ വീട് മതി, എനിക്ക് 16-ാം നില മതി, എനിക്ക് ഗ്രൗണ്ട് ഫ്ലോർ വേണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അവിടെ അങ്ങനെ വരുമ്പോൾ അവിടെ ഇവിടത്തേക്കാൾ കഷ്ടാവില്ല അന്നേരം. അഭിപ്രായങ്ങൾക്കവിടെ പ്രാധാന്യതയില്ല. അവിടെ അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം വരും. അവിടെ ദൈവവും ദൈവത്തിൻ്റെ മക്കളുമായിട്ട് ഒറ്റ കൂടാരത്തിൻ്റെ കീഴെയാണ്. അപ്പോൾ ഇവിടെയാണ് ഇതൊക്കെ തിരഞ്ഞെടുപ്പ്, വെട്ടിപ്പിടിക്കൽ. വെട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ അവകാശമാക്കുക, ഇതെല്ലാം നടക്കേണ്ടത്. ദൈവാത്മാവിൽ പറഞ്ഞു നിർത്താം, നിങ്ങൾ ഏത് പ്രായക്കാരുമാകട്ടെ, ആയുസ് ഇനിയും ശേഷിക്കുന്നുണ്ട്, മക്കളൊക്കെ വളർന്നു കാണും. വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളെ ദൈവമായ കർത്താവ് നിങ്ങളുടെ കനാനിൽ ആത്മീകമായിരിക്കുന്ന പാലും തേനും ഒഴുകുന്ന സ്വർഗത്തിലെ ദൈവമായ കർത്താവ് നിങ്ങളെ അവൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. അവിടെ ഒരു മതചടങ്ങ് പോലെ ഞായറാഴ്ച പോയാൽ പോയി, ഇപ്പോൾ സൂമോ ടി വി ഒക്കെ ആയിരിക്കും, അതിൽ നിന്ന് നിന്നു കൊടുത്തു, ചത്താക്കുഴിച്ചിടണം, കുഞ്ഞിൻ്റെ കല്യാണം വല്ലതും പോലാണെങ്കിൽ അവിടെ വെച്ച് നടക്കണം, അത്രയൊക്കെ ആയിട്ട് മാത്രം ഒരു മെമ്പർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്ന സ്ഥിതിയല്ല. ഇതിനകത്ത് വന്നാൽ നമുക്ക് അവകാശമായി ദൈവം വെച്ചിരിക്കുന്ന ഒത്തിരി കാര്യമുണ്ട്. മടിയന്മാർക്ക് ഇതിനകത്തൊന്നും കിട്ടിയല്ല, വന്നതും നിന്നതും വെറുതെ ആയിപ്പോവും. എന്നാൽ ഇതിനകത്ത് ഉണരണം,
ഇതിനകത്ത് സമാഗമന കൂടാരം നിവർത്തണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? സമാഗമന കൂടാരം നിവർത്തുക എന്ന് പറയുന്നത് സ്തോത്രം, ദൈവിക സാന്നിധ്യം, ദൈവത്തിന് ഇറങ്ങി വരുന്ന സ്ഥലമാണ് സമാഗമന കൂടം. ദൈവവും മനുഷ്യനും കൂടി സമമായി ആഗമിച്ചൊന്നിച്ച് കൂടിക്കാണുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് സമാഗമന കൂടാരമെന്ന് പേരിട്ടത്. അപ്പോൾ ദൈവത്തെ കൂടി കാണണം, അതിനത് നിവർത്തിയത്. ഒന്നിച്ചിരിക്കണം. നിൻ്റെ നന്മ, നിൻ്റെ അവകാശം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ മക്കളുടെ അനുഗ്രഹം ഈ ഭൂമിയിൽ വെച്ച്, ഈ ദൈവരാജ്യത്തിനകത്ത് നിനക്ക് വേണ്ടത് സ്വസ്ഥത, സമാധാനം, കൃപ, കൃപാവരങ്ങൾ ഇതെല്ലാം ഉണ്ട്. അത് അവകാശമാക്കണം. എല്ലാ ഗോത്രത്തിനും ദൈവം വെച്ചിട്ടുണ്ട്, എല്ലാ കുടുംബത്തിനും വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വന്നിട്ട് മടിയരാകരുതേ. ഈ നല്ല കൃപയ്ക്കകത്ത് വന്നിട്ട്, ഈ നല്ല ദൈവത്തെ അറിഞ്ഞിട്ട്, നല്ല കർത്താവിനെ അറിഞ്ഞിട്ട് പുറത്ത് കടന്നതിനേക്കാൾ അതപ്പതിച്ച് ഇതിനകത്ത് കിടക്കരുതേ. ഈ മാർഗത്തിന് അപമാനമായി മാറും. മറ്റുള്ളവർ പറയും, ദേ അതിനകത്ത് പോയിട്ട് അതിനേക്കാൾ കഷ്ടമായി പോയെന്ന് പറയും. അങ്ങനെ ആകരുത്. അലസനും മടിയനും ചേർന്ന മാർഗമല്ലിത്. ഉദാസീനർക്ക് പറ്റിയ മാർഗമല്ലത്. അതുകൊണ്ട് ദൈവാത്മാവിൽ ഉണരുക, സമാഗമന കൂടാരം നിവർത്തുക, നിന്റെ അവകാശത്തെ നീ കൈവശമാക്കുക. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യോശുവയുടെ പുസ്തകത്തിൽ ഈ വാക്യത്തിലൂടെ ഞങ്ങളോട് ദൈവാത്മാവ് ഇടപെട്ട വാക്കുകൾക്കായി സ്തോത്രം. ഒത്തിരി പേര് അങ്ങയുടെ സന്നിധിയിൽ വന്നു, അങ്ങയുടെ കൽപ്പന അനുസരിച്ചു. ദൈവമായ കർത്താവേ, ദൈവം പറഞ്ഞ കനാനിലെത്തി, ദൈവം പറഞ്ഞ കൂട്ടായ്മയിൽ, ദൈവം പറഞ്ഞ കൂടിവരവിനകത്തൊക്കെ എത്തി, കൽപ്പനകൾ അനുസരിച്ചു, പലരിൽ നിന്നും വേർപെട്ടു. ഇപ്പോൾ അവർ പലരും മിസ്രായീമിലല്ല, ഇപ്പോൾ അവർ കനാൻ്റെ അനുഭവത്തിലാണ്. പക്ഷേ അവർക്ക് വേണ്ടി ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന അവകാശങ്ങളെക്കുറിച്ച് അജ്ഞരായി ഇതിനകത്തും ഒതുങ്ങിപ്പോകാൻ ദൈവം ആരെ അനുവദിക്കരുത്. ഇന്ന് ഈ വചനം കേട്ട്, ഒന്നിലധികം പ്രാവശ്യം കേട്ട്, എൻ്റെ അവകാശങ്ങൾ ഇതിനകത്ത് നിൽക്കുമ്പോൾ ദൈവം അനുവദിച്ചത് എനിക്ക് അനുഭവിക്കണം. ദൈവം അനുവദിച്ചിട്ട് എൻ്റെ കയ്യിൽ വരാത്ത ചില നന്മകൾ ഈ നാളുകളെൻ്റെ കയ്യിൽ വരണമെന്ന് പ്രാർത്ഥിക്കുന്നവരെ പ്രത്യേകം പരിഗണിക്കുകയും അവർ സമാഗമന കൂടാരം നിവർത്തുന്നതുപോലെ ദൈവത്തെ കൂടിക്കണ്ട് പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ അവർക്ക് വേണ്ടി ഒരുക്കിയ നന്മയുടെ വാതിലുകൾ ദൈവം തുറന്നവർക്ക് അവകാശമായിട്ട് അളവുനൂല് വീണ് അവർക്ക് കിട്ടേണ്ടത്, അവരനുഭവിക്കേണ്ടത് ദൈവം അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ പിതാവേ. ആമേൻ.